നമസ്കാരം കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്നാണ് അതായത് കോൺഗ്രസ്സുകാരുടെ പൊതു സ്വഭാവമാണ് മോഹം അങ്ങനെ മോഹമില്ലാത്ത കോൺഗ്രസ്സുകാരെ കണ്ടെത്താൻ കഴിയാത്ത കാലത്ത് ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഒരാളെ കണ്ടെത്തിയതിനെ വിശേഷിപ്പിച്ചതാണ് മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്ന് കാലം ഒരുപാട് മാറി ആ മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായി മാത്രമല്ല കോൺഗ്രസിനേക്കാൾ മോഹമുള്ളവരുടെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോഹമുക്തനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ചെറിയാൻ ഫിലിപ്പിനെ വിശേഷിപ്പിച്ചാൽ ഇ എം എസ് പറഞ്ഞ അതേ അർത്ഥം തന്നെയാവും ഉണ്ടാവുക അതായത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മോഹമുള്ളവരാണ് അവർക്കിടയിൽ മോഹമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന വിശേഷണം ഒരേ സമയം മോഹമുക്തനായ കോൺഗ്രസ്സുകാരനായും അതേസമയം മോഹമുക്തനായ കമ്മ്യൂണിസ്റ്റുകാരനായും അറിയപ്പെട്ട് പൊതുപ്രവർത്തനത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നത് അത്യപൂർവം പേർക്ക് മാത്രമാണ് വർത്തമാനകാല കേരളത്തിന്റെ ചരിത്രം ഭാവി തലമുറയ്ക്ക് വേണ്ടി കുറിക്കപ്പെടുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് എന്ന ഈ മോഹമുക്തനായ മുൻ കോൺഗ്രസ്സുകാരനും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരനും അടയാളപ്പെടുത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊന്നുകൊണ്ടുമല്ല അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് നമുക്കറിയാൻ പാടില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് പിന്നീട് വന്ന ആരെങ്കിലും അവരുടെ ഗവേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കുറിച്ചു വയ്ക്കപ്പെടുന്നു എന്നതാണ് അതായത് ചരിത്രം എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ കാലത്തിൽ കുറിക്കപ്പെടുന്നതല്ല ഭൂതകാലത്തെക്കുറിച്ച് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവർ എഴുതുന്നതാണ് അതുതന്നെയാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയും അതുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് പോലും പഴക്കമില്ലാത്ത ചരിത്രത്തെക്കുറിച്ച് പോലും അത്തരം ചരിത്ര സംഭവങ്ങളിൽ സാക്ഷ്യം വഹിച്ചിരുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ പോലും ചരിത്രം ഒരു വിവാദ വിഷയമാകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും അങ്ങനെയൊരു വിവാദ വിഷയമാണ് ഗാന്ധിയും നെഹ്റുവും അടങ്ങിയ നമ്മൾ പഠിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമരമാണോ അതോ ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും അടങ്ങിയ നമ്മൾ വെറുതെ കേട്ടുപോകുന്ന ചരിത്രമാണോ കൂടുതൽ ശരിയെന്നൊക്കെ അറിയാൻ വഴികളൊന്നുമില്ല കൃത്യം നൂറു വർഷം മുൻപ് നടന്ന മലബാർ ലഹളയെക്കുറിച്ച് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത രണ്ടു തരം ചരിത്ര സാക്ഷ്യങ്ങളാണ് മുൻപിലുള്ളത് എന്നും മറക്കരുത് ഇതിൻ്റെയൊക്കെ കാരണം ഭൂതകാലത്തിന്റെ ചരിത്രം എഴുതുന്നത് വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ടാണ് അവിടെയാണ് ചെറിയാൻ ഫിലിപ്പ് വ്യത്യസ്തനാകുന്നത് വർത്തമാനകാലത്തിന്റെ ചരിത്രം കുറിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന രാഷ്ട്രീയക്കാരൻ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തുടങ്ങി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ പൂർത്തിയാക്കിയതായിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ ആദ്യത്തെ ചരിത്ര പുസ്തകം കാൽനൂറ്റാണ്ട് എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബറിലെ കേരളപ്പിറവി ദിനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കരുണാകരന്റെ മന്ത്രിസഭ വരെയുള്ള കേരളത്തിന്റെ കാൽ നൂറ്റാണ്ടിനെ കുറിച്ചായിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ പുസ്തകം അത്രയും സമഗ്രമായ ഒരു ചരിത്ര പുസ്തകം അതിനു മുൻപ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ശ്രീധര മേനോൻ അടക്കമുള്ളവരുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ കുറേ സ്റ്റാറ്റിസ്റ്റിക്സുകൾ നിരത്തി വയ്ക്കുന്നു എന്നല്ലാതെ നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ ചരിത്രത്തെ ഭംഗിയായി എഴുതി വയ്ക്കാൻ മറ്റാരും ശ്രമിച്ചിട്ടില്ല വിജയിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ പുസ്തകം പഠിപ്പിക്കാൻ ഒരു പാഠപുസ്തകമായിരിക്കുന്നത് മറുനാടനിൽ ഏതെങ്കിലും ഒരാൾ ട്രെയിനിയായി ജോലിയിൽ കയറിയാൽ അവർ നിർബന്ധമായും വായിക്കണമെന്ന് ഞാൻ ഷഠിക്കുന്ന ഒരു പുസ്തകം ഈ നൂറ്റാണ്ടാണ് നിഷ്പക്ഷമായി ചരിത്രം എഴുതുക പ്രയാസമാണ് എന്നാൽ ചെറിയാൻ ഫിലിപ്പ് ചെയ്തത് അതാണ് ആ പുസ്തകം പുറത്തിറങ്ങിയ ശേഷം നാൽപ്പത് വർഷം പിന്നിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ കടന്നുപോയി അവയൊന്നും കുറിച്ചു വയ്ക്കാൻ ആരും മെനക്കെട്ടിട്ടില്ല ആ ദൗത്യം ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ് ആ ദൗത്യം ഏറ്റെടുക്കുന്നു എന്നതല്ല അതിനു വേണ്ടി താൻ ഒരു മോഹമുക്തനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ കാലത്ത് നവകേരള മിഷന്റെ ആയിരുന്നു അതായത് ലൈഫ് മിഷൻ അടക്കം സർക്കാരിന്റെ മൂന്നോ നാലോ പദ്ധതികളുടെ ചുമതലക്കാരനായിരുന്നു ചെറിയാൻ ഫിലിപ്പ് അതിപ്പോൾ ടി എൻ സി എം സർക്കാർ പകരം ഇന്നലെ ചെറിയാൻ ഫിലിപ്പിന് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ പദവിയിൽ കഴിഞ്ഞ മൂന്നര വർഷം ഇരുന്നത് ശോഭന ജോർജ് ആയിരുന്നു സ്വന്തമായ കാറും പി എയും ഓഫീസ് സംവിധാനങ്ങളും നല്ല ശമ്പളവും ഒക്കെയുള്ള ഒരു തസ്തികയാണ് എന്നാൽ ചെറിയാൻ ഫിലിപ്പ് അത് സ്നേഹപൂർവ്വം തിരസ്കരിച്ചിരിക്കുന്നു ചെറിയാൻ ഫിലിപ്പ് ഇന്നിട്ട പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു അടിയൊഴുക്കുകൾ എന്ന ആധുനിക രാഷ്ട്രീയ ചരിത്ര രചനയിൽ വ്യാപൃതനായതിനാൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല വിശദമായി ഇങ്ങനെ തന്നെ പറയുന്നു നാൽപ്പത് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച കാൽ നൂറ്റാണ്ട് എന്ന ഗ്രന്ഥത്തിന്റെ പിന്തുടർച്ചയായ ചരിത്രം എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ തിരക്ക് മൂലം സാധിച്ചില്ല കവിത എന്നതുപോലെ ചരിത്രം ഭാവനയിൽ രചിക്കാനാവില്ല വസ്തുതകൾ ശേഖരിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനും വിപുലമായ ഗവേഷണം ആവശ്യമാണ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അറിയുന്നതിനെ പഴയ പത്രത്താളുകൾ പരിശോധിക്കണം രാഷ്ട്രീയ അണിയറ രഹസ്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ മാധ്യമ പ്രമുഖർ സമുദായ നേതാക്കൾ എന്നിവരുമായി പലവട്ടം കൂടിക്കാഴ്ച വേണ്ടിവരും രണ്ടു വർഷത്തെ പരിശ്രമം അനിവാര്യമാണ് ഖാദി വിൽപ്പനയും ചരിത്ര രചനയും ഒരുമിച്ച് നടത്താൻ പ്രയാസമാണ് കടുത്ത ദാരിദ്ര്യത്തെ അതിജീവിച്ചാണ് കാൾമാന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് തടവിൽ കിടന്നാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ടെത്തൽ എന്ന മഹത് ഗ്രന്ഥം രചിച്ചത് ഇതെല്ലാം എനിക്ക് ആത്മവിശ്വാസത്തിനുള്ള പ്രചോദനമാണ് ഇപ്പോഴും വിപണന മൂല്യമുള്ള രാഷ്ട്രീയ ചരിത്ര മാധ്യമ വിദ്യാർത്ഥികളുടെ റഫറൻസ് സഹായയായ കാൽനൂറ്റാണ്ട് എന്ന ഗ്രന്ഥത്തിന്റെ പുതിയ പതിപ്പ് ഡി സി ബുക്സ് ഈ മാസം തന്നെ പുറത്തിറക്കും ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ചെറിയാൻ ഫിലിപ്പിനോട് ഒന്നേ പറയാനുള്ളൂ മലയാളം ഉള്ളിടത്തോളം കാലം ചെറിയാൻ ഫിലിപ്പ് നിങ്ങൾ ഓർമ്മിക്കപ്പെടും കാരണം ഈ അരനൂറ്റാണ്ടിലധികം നീണ്ട കേരളത്തിന്റെ ചരിത്രം മറ്റാരിൽ നിന്നും സത്യസന്ധമായി അറിയാൻ മലയാളികൾക്ക് സാധ്യമല്ല ചരിത്ര രചന തന്നെ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിന് വേണ്ടിയാകുമ്പോൾ നിഷ്പക്ഷമായി എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള പുസ്തകം എഴുതാൻ താങ്കളെ പോലെ ഒരാൾക്ക് സാധിക്കൂ അതിന് കമ്മ്യൂണിസ്റ്റുകാർ വെച്ച് നീട്ടുന്ന ഈ പദവി ഒരു തടസ്സം തന്നെയാണ് താങ്കൾ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പദവിയിലിരുന്നു കൊണ്ട് ഈ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ താങ്കൾക്കത് സത്യസന്ധമായി നിറവേറ്റാൻ കഴിയുമായിരുന്നില്ല ആ പദവി തിരസ്കരിച്ചതുകൊണ്ട് തന്നെ മോഹമുക്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് തെളിയിച്ചതുകൊണ്ട് തന്നെ താങ്കളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായ ചരിത്രത്തെ വിലയിരുത്താൻ കഴിയും ഞാൻ കൗതുകത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പിണറായിസത്തിന് പിറവിയും രൂപാന്തരീകരണവും വിജയവും ഭാവിയുമറിയാൻ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് കേരളത്തിൽ രൂപപ്പെട്ട ഒരു തത്വശാസ്ത്രമാണ് പിണറായിസം ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം സ്വന്തമായ ഒരു പ്രത്യയശാസ്ത്രത്തിലൂടെ അധികാരത്തിലെത്തി വിജയിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ആ പിണറായിസത്തെ അങ് എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നറിയാൻ അതിയായ കൗതുകമുണ്ട് കാത്തിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ പുസ്തകത്തിന് വേണ്ടി അതിനുവേണ്ടി അങ്ങ് മോഹമുക്തനാണ് എന്ന് തെളിയിച്ചതിന് നന്ദിയുണ്ട്